മാതാവിൻ്റെ ജപമാലയുടെ ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ മദർ ഹോം ധ്യാന കേന്ദ്രം ഒരുക്കുന്ന അനുദിന ജാഗരണ ആരാധനയുടെ ബസാലേൽ അറ്റൻ അത്യുന്നതിൻ്റെ തണലിൽ എന്ന ആരാധന നിങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുകയാണ്. ഓരോ ദിനത്തിൻ്റെയും സായാഹ്നത്തിൽ പരിശുദ്ധ കുർബാനയെ ആരാധിക്കാൻ, ദൈവകൃപകൾക്ക് നന്ദി പറയാൻ, അത്യുന്നതൻ്റെ നിഴലിൽ വസിക്കാൻ, പ്രാർത്ഥനാപൂർവം ശാന്തമായി ഉറങ്ങാൻ ഈ ആരാധന നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യ ദിനത്തിലെ ഈ ആരാധനയിൽ അഭിവന്യ മാർ ജോർജ് ഞള്ളക്കാട്ട് പിതാവ് തന്നെ നമ്മെ നയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ഈ രാത്രി ആരാധനയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ആമേൻ. നിന്റെ ആരാധനയിൽ ദൈവമിറങ്ങും, തിരുവോസ്തിയിൽ സ്വർഗം താണിറങ്ങും. ഏകാന്തമാ സക്രാരി വഴിക്കണ്ണുമാ കാത്തിരുന്നു എൻ്റെ ദൈവം കരുണാമയൻ. എൻ്റെ ദൈവം സ്നേഹരൂപൻ തിരുവോസ്തിരൂപനവൻ ഇന്നും ഇവിടെ ജീവിക്കുന്നു. ആബാ പിതാവേ നോക്കേണമേ എന്നെ, നിൻ പുത്രനേശുവിൻ മുറിവിലൂടെ കരുണതൻ രാജാവെ ഒഴുക്കേണമേ എന്നെ, നിൻ തിരുരക്തജലം വരമാറിയ. ആബാ പിതാവേ നോക്കേണമേ എന്നെ, നിൻ പുത്രനേശുവിൻ മുറിവിലൂടെ കരുണതൻ രാജാവെ ഒഴുക്കേണമേ എന്നെ, നിൻ തിരുരക്തജലം വരമാറിയ. കർത്താവായ ഈശോയെ, ഈ ദിവസത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് വിശ്രമത്തിനായി ഞങ്ങൾ പോകുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങ് സന്നിധിയിൽ അണയുന്നു. അങ്ങയുടെ കരുണയ്ക്കും ആശീർവാദത്തിനുമായി ഞങ്ങൾ അങ്ങയുടെ പക്കൽ കാത്തിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. ഈശോയെ, അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, ആരാധന ആരാധന ആയിരമാരാധന ആരാധന ആരാധന ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന.
കർത്താവായ ഈശോയെ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങളെ വീണ്ടെടുക്കുവാനായി അങ്ങ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവവുമായിട്ടുള്ള സമാനത മുറുകെ പിടിക്കാതെ അങ്ങ് അങ്ങയെ തന്നെ ശൂന്യനാക്കി ശിശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വന്നുവല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമായി ഞങ്ങൾ എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 1-5 വരെയുള്ള വചനങ്ങളാണ്. സ്വർഗരാജ്യത്തിന് വലിയവൻ ആരാണെന്ന അപ്പസ്തോലന്മാരുടെ ചോദ്യത്തിന് ശിശുവിനെ വിളിച്ച് അരികിലിരുത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞുവല്ലോ, ഈ ശിശുവിനെ പോലെ എളിവനാകാത്തവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. കർത്താവായ ഈശോയെ, ശിശുവിനെ പോലെ ആയി ശിശുക്കളെ പോലെ ആയി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നരലേണമേ. കർത്താവ്, ഞങ്ങളുടെ അഹങ്കാരങ്ങളും ഞങ്ങളുടെ സ്വാർത്ഥതകളെല്ലാം മാറ്റിവെച്ച് അങ്ങയുടെ സന്നിധി ഒരു ശിശുവായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പുൽത്തൊട്ടിയിൽ അങ്ങ് ജാതനായപ്പോൾ കർത്താവായ ഈശോയെ, അങ്ങയുടെ ദൈവികത്വം അങ്ങ് മറച്ചു വെച്ച് ഒരു ശിശുവായി തീർന്നുവല്ലോ. ദൈവമേ, ഞങ്ങളെ പറ്റിയുള്ള ഞാനെന്ന ചിന്തയും ഞാനെന്ന ഭാവവും ഞങ്ങളിലുള്ള അഹങ്കാരവും ഞങ്ങളിലുള്ള സ്വാർത്ഥ ചിന്തകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഒരു ശിശുവായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, എളിയവരിലേക്കാണല്ലോ അങ്ങയുടെ കൃപ അങ്ങ് സമൃദ്ധമായിട്ട് ചൊരിഞ്ഞിരിക്കുന്നത്. ഈ എളിയവളുടെ താഴ്മയെ അങ്ങ് തൃക്കം പാർത്തു എന്ന പരിശുദ്ധ അമ്മയുടെ തിരുവചനങ്ങൾ ഈ അവസരത്തെ ഓർക്കുകയാണ്. കർത്താവ്, എളിയവരായ ശിശുക്കളെ പോലെ അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. കർത്താവായ ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയെ കൂടി അനുസ്മരിക്കുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ശിശുസഹജമായ സ്നേഹത്തോടെ ഓടിയണഞ്ഞ ആ വിശുദ്ധയെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെതുമായ കുറുക്കു വഴികളിലൂടെ അങ്ങേക്ക് പ്രിയപ്പെട്ടവളായ അവൾ തീർന്നതുപോലെ മാറിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോടുള്ള സ്നേഹത്താൽ നിറയുവാൻ ഇടവരുത്തണമേ. അങ്ങ് ഞങ്ങൾക്ക് അനുവദിക്കുന്ന, ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദുർബലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു മാനസവും തീർത്തരുൾ എന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു മാനസവും തീർത്തരുൾ എന്നിൽ ദേവാ. കർത്താവായ ഈശോയെ, ശിശുസഹജമായ മനസ്സോടുകൂടി ഹൃദയത്തോടും കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ്, ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും ഞാനെന്ന ഭാവവും എടുത്തു മാറ്റി ശിശുസഹജമായ ഹൃദയം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സദയം പ്രാർത്ഥന കേൾക്കണമേ, സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, അഹങ്കാരം നിറഞ്ഞ മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ബഹുമതിയും
ആദരവ് നൽകാതെ ഞങ്ങൾ ഞങ്ങളെ തന്നെ വലിയവരാക്കി കാണിച്ചതിലൂടെ അങ്ങയുടെ ഹിതത്തിനെതിരായി ഞങ്ങൾ പ്രവർത്തിച്ചു പോയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ഈ നിമിഷത്തിൽ ഞങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ കർത്താവായ ഈശോ ഞങ്ങളോട് ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞ് ശിശുക്കളെപ്പോലെ അങ്ങിൽ വിശ്വസിക്കുവാനും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും അനുഭവിക്കുവാനും പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ. സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, മറ്റുള്ളവരിൽ നിന്ന് അപഗണനയും അപഹേളനവും പീഡനങ്ങളും ഏറ്റെടുക്കേണ്ടി വന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം തിരസ്കരണത്തിൻ്റെ അനുഭവം ഉണ്ടായ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ സ്നേഹമുള്ള കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സ്പർശിച്ച് ആശ്വസിപ്പിച്ച് അങ്ങനെയുള്ള എല്ലാവരിൽ നിന്നും ആ വേദനകളും പ്രയാസങ്ങളും എല്ലാം എടുത്തു മാറ്റി അങ്ങയുടെ സ്നേഹത്താലും ആർദ്രതയാലും അവരെ നിറക്കണമെന്ന് കരുണയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങൾ കോപ്പി അവിടുത്തെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം യാചിക്കാം. നമ്മുടെ മനസ്സിൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം എടുത്ത് നീക്കണമേയെന്ന് കർത്താവിനോട് പറയാം. ശിശുസഹജമായ മനസ്സോടെ കർത്താവിൻ്റെ അടുക്കളേക്ക് ഓടിച്ചെല്ലുവാനും നമ്മുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുവാനും കൃപ തരണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനുമായി നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ചായിരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങിക്കാരാധനാ.